السلام عليكم ورحمة الله تعالى وبركاته الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ നമ്മുടെ നാലാം സെമസ്റ്ററിലെ പഠന ഭാഗങ്ങൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഇനിയും കുറേ ഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിലെ തത്തഫുർ നസ്വുൽ അറബി എന്നുള്ളതും തത്തഫുർ ഷെയറുൽ അറബി എന്നുള്ളതും ഇത്തരത്തിലുള്ള വാട്സപ്പ് ക്ലാസ്സുകളിലൂടെ നമ്മൾ പൂർത്തിയാക്കാൻ പോകുക. രണ്ടാമത്തെ നസ്വുൽ അത് പൂർത്തിയാക്കി, അതിനെ തുടർന്ന് അതേ യൂണിറ്റിലെ അൽ മദാഹിബുൽ അദബിയ അൽ ഹർക്കാത്തുൽ അദബിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങൾ കൂടെ പൂർത്തിയാക്കുന്നുണ്ട്. അൽ മദാഹിബുൽ അദബിയ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ അതിന് ആദ്യമായി അതിൻ്റെ ആമുഖം എന്ന നിലയിൽ അൽ മദാഹിബുൽ അദബിയ തന്നെ, അതിനെ അൽ മദാരിസുൽ അദബിയ എന്ന പേരിൽ നിങ്ങൾ സിക്സ്ത് സെമ്മിലെ ക്രിറ്റിസിസത്തിൽ പഠിക്കുന്ന ഒരു പോർഷനുണ്ട്. അത് കുറച്ചുകൂടെ സംക്ഷിപ്തമുള്ള ഭാഗമാണ്. ആ സംക്ഷിപ്തമായ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ആ മദാരിസുൽ അദബിയ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള അൽ മദാഹിബുൽ അദബിയ എന്നുള്ള പോർഷനിലേക്ക് ഒരു പെട്ടെന്നുള്ളൊരു പ്രവേശികയായിരിക്കും. ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇതിൽ കുറച്ച് കണ്ടൻറ്റ് കുറവാണ്, അതിൽ കുറച്ച് കണ്ടൻറ്റ് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പോൾ ആ കണ്ടൻറ്റ് നമ്മളിവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് അൽ മദാരിസുൽ അദബിയ എന്നുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. അതിലിപ്പോൾ അതിൽ നിങ്ങളുടെ കണ്ടിൽ ക്ലാസിക്കിയ എന്ന് പറഞ്ഞ് ഒരു സാധനം ഇല്ല. ഇതിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇതിൽ ഇപ്പോൾ ക്ലാസിക്കിയ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേ ആ നിങ്ങളുടെ പുസ്തകത്തിൽ ക്ലാസിക്കിയ എന്നുള്ള ഭാഗം പഠിക്കാനില്ല. അതേസമയം നിങ്ങൾക്ക് വന്നിട്ട് റൊമാൻറ്റിക്കിയ ഇത് ഉണ്ട്, ഈ ഭാഗം നിങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അതുകൂടാതെ പിന്നെ മുകളിലോട്ട് പോയാൽ ക്ലാസിക്കിയ അൽ ഹദീസ ഇതുണ്ട്, പഠിക്കാനുണ്ട്. അതുപോലെ വാക്കയ്യ പഠിക്കാനുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അതുകൊണ്ട് പഠിക്കാണ്ട് റംസിയ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇതുമുണ്ട്. പിന്നെ അഷ്ഷേറുൽ ഹുർറ് എന്നും പറഞ്ഞിട്ട് ഒരു ഭാഗം കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഇത്രയും ഭാഗം ഇത് ഈ ഒന്ന് രണ്ട് പേജുകളിൽ അത് കുറച്ച് കൂടുതൽ പേജുകളുണ്ട്. അത് ക്രമേണ എന്നെ തുടർന്ന് നമ്മൾ ഇതിൻ്റെ തുടർച്ചയായ ക്ലാസ്സുകളിൽ അതും പൂർത്തിയാക്കാം. പക്ഷേ പകൽ സമയത്ത് നമ്മുടെ ഒഫീഷ്യൽ ക്ലാസ്സിൻ്റെ സമയത്ത് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാത്ത സമയത്താണ് നിങ്ങൾക്ക് ലിങ്ക് വിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളത് നോക്കുമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ പഠിക്കുന്ന ഭാഗം ശരിക്കും സിക്സ്ത് സെമ്മിൽ വീണ്ടും നിങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ സിക്സ്ത് സെമ്മിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാവും ഈ ഭാഗം, ഈ ഇൻട്രൊഡക്ഷനും പിന്നെ ഞങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഭാഗവും ഞാൻ ക്ലാസ് എടുക്കും. പക്ഷേ ഇന്നിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസ് ഇൻഷാല്ലാ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ക്ലാസ് അവറിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേഗം ക്ലാസ് സമയത്തിനകത്ത് നോക്കി വായിച്ച് പഠിച്ച് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആവും ആ സമയത്ത്. ആ സമയത്ത് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത്. അപ്പോൾ ഇത് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് ആ നിങ്ങളുടെ ഇതിൻ്റെ വിശദീകരണം ഭാഗം അൽ മദാഹിബുൽ അദബിയ എന്നുള്ള ഭാഗം നമ്മൾ വിശദീകരിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു യൂണിറ്റ് കൂടെയാണ് ഉമർ സാർ പഠിപ്പിച്ചതിന് കൂടാതെയുള്ള ഒരു യൂണിറ്റ് കൂടെയാണുള്ളത്. അത് ഉമർ സാർ പഠിപ്പിച്ചത് നാലാമത്തെ യൂണിറ്റാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ യൂണിറ്റ് ഈ ഭാഗം പറയുന്നതോടുകൂടി പൂർത്തിയാകും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇൻട്രൊഡക്ഷനും നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ വിശദീകരണം പറയുന്നതോടുകൂടി അത് പൂർത്തിയാകും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കും. അത് സമാന്തരമായി പോകും. ആ സമയത്ത് തന്നെ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനുള്ളത് ഞാൻ ടെക്സ്റ്റ് ബുക്കൊക്കെ അറിയാമല്ലോ. ആ പുസ്തകം മെഡീവൽ ലിറ്ററേച്ചറാണ്, റീഡിംഗ് മെഡീവൽ ലിറ്ററേച്ചർ എന്ന പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ നിങ്ങളുടെ തേർഡ് സെമ്മിൻ്റെ ഭാഗമായി നിങ്ങൾ അബ്ബാസി ലിറ്ററേച്ചറിൻ്റെ താരിഖുൽ അദബുൽ അറബി ഫിൽ അസറുൽ അബ്ബാസി എന്ന ഭാഗം നിങ്ങൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ വിശദീകരണ ഡീറ്റെയിൽസിംഗ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ഈ ഫിഫ്ത്ത് സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫിഫ്ത്ത് സെമ്മിലെ റെഗുലർ ക്ലാസ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മറ്റതും നിങ്ങളുടെ തേർഡ് സെമ്മിൽ നിങ്ങൾ പഠിച്ച സാധനവും ഫിഫ്ത്ത് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനവും മിക്സിംഗ് ആയിട്ട്, അത് തേർഡ് സെമ്മിൽ നിങ്ങൾ പഠിച്ചതിന് ഇൻട്രൊഡക്ഷനായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഫിഫ്ത്ത് സെമ്മിലെ ഒറിജിനൽ, അപ്പോൾ രണ്ടും പഠിപ്പിക്കാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ തേർഡും ഫോർത്തും സെമ്മിൻ്റെ ഒന്നിച്ചുള്ള പരീക്ഷയാണല്ലോ നിങ്ങളുടെ പിന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ് നിങ്ങൾക്ക് ഒന്നിച്ചുള്ള പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട്
ആ കോംപ്ലിമെൻ്ററി പരീക്ഷ എഴുതാനുള്ള അതിൻ്റെ റിവ്യൂ ആയിട്ട് റിപ്പിറ്റീഷനായിട്ട് റിവിഷനായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. തേർഡ് സെമ്മിലെ കാര്യങ്ങൾ റിവിഷനായിട്ട് ഉപയോഗപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽ മദാരിസുൽ അദബിയ അൽ അമാൽ അദബിയ അൽ അറബിയ തഅറലത് ലിഇഹ്തികാകി ലിഇഹ്തികാകിൻ മുതവാസിൽ മാ നളരിയാത് അൽ ഗർബിയ وتولدت اتجاهات جديدة في الأدب والنقد ومن أهمها എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ومن أهمها الكلاسيكية الرومانسية الكلاسيكية الحديثة الواقعية الرمزية ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാ കാലത്തും നിങ്ങൾ നേരത്തെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് തത്തവൂർ ഷേർ അറബി, തത്തവൂർ നസർ അറബി, ഈ രണ്ട് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആധുനിക കാലത്തെ അറബി സാഹിത്യം വളരെ വ്യക്തമായും നിശിതമായും സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത് പാശ്ചാത്യ ദർശനങ്ങളുടെ കാരണത്തിലാണ്. അപ്പോൾ അൽ അമാൽ അദബിയ അൽ അറബിയ തഅറലത് ലിഇഹ്തികാകിൻ മുതവാസിലിൻ മാ നളരിയാത്തിൽ ഗർബിയ. ഇവിടെ ഈ പുസ്തകം ക്രിട്ടിസിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ആമുഖ വാചകത്തിൽ അങ്ങനെയാണ് സൂചന. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിട്ടിസിസത്തിൻ്റെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും, അതായത് അൽ അമാൽ അദബിയ അൽ അറബിയ അറബ് സാഹിത്യ പുസ്തകങ്ങൾ, അറബ് സാഹിത്യ മീൻസ് ദി അറബിക് ലിറ്റററി വർക്ക്സ്, മനസ്സിലായോ? അതായത് അറബി സാഹിത്യ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അറബി സാഹിത്യ പുസ്തകങ്ങൾ, അറബി സാഹിത്യത്തിൽ വിരചിതമായ കഥ കവിത പോലെയുള്ളതെല്ലാം വർക്കുകളെല്ലാം തഅറലത്ത് അത് വഴി വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ലിഇഹ്തികാക് അത് ഇറ്റ് ഈസ് എക്സ്പോസ് ടു തഅറലത്ത് ലിഇഹ്തികാകിൻ മുതവാസിൽ മാ നളരിയാത്തിൽ ഗർബിയ. പാശ്ചാത്യമായ സാഹിത്യ ദർശനങ്ങളുടെ സുവ്യക്തമായ സ്വാധീനത്തെ അതുമായിട്ടുള്ള ബന്ധത്തിൽ തഅറലത്ത് ലിഇഹ്തികാകിൻ മുതവാസിൽ തുടർച്ചയായ കമ്മ്യൂണിക്കേഷനിലാണ്, വളരെ വ്യക്തമായ സമ്പർക്കത്തിലായിരുന്നു മാ നളരിയാത്തിൽ ഗർബിയ പാശ്ചാത്യ ദർശനങ്ങളുടെ പാശ്ചാത്യ ദർശനങ്ങളുടെ വളരെ വ്യക്തമായ സ്വാധീനത്തിലായിരുന്നു അറബി സാഹിത്യ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തവല്ലദത്ത് ഇത്തിജാഹത്തിൻ ജദീദ ഫിൽ അദബി വൻ നഖ്ദി. അതുകൊണ്ട് തന്നെ പുതിയ പ്രവണതകൾ, സാഹിത്യത്തിലുണ്ടായ പുതിയ പ്രവണതകൾ ജനിക്കുകയുണ്ടായിട്ടുണ്ട്. തവല്ലദത്ത് ഇത്തിജാഹത്തിൻ ജദീദ, പുതിയ പ്രവണതകൾ ജനിച്ചിട്ടുണ്ട്, ഉത്ഭവിച്ചിട്ടുണ്ട്. ഫിൽ അദബി വൻ നഖ്ദി, സാഹിത്യത്തിലും സാഹിത്യ നിരൂപണത്തിലും പുതിയ പ്രവണതകൾ അറബിയിലും പ്രത്യക്ഷമായിട്ടുണ്ട്. ഒമിൻ അഹമ്മിഹ, അതിലൊന്നാമത്തതാണ് നമ്മളീ പറയുന്ന ക്ലാസിക്കിയ എന്ന് പറയും. അപ്പം ആദ്യത്തത് ക്ലാസിക്കിയ നോക്കാം. ക്ലാസിക്കിയ എന്താണ്? മുത്തുസമ്മ ഈ ക്ലാസിക്കിയ എന്ന ഈ സ്കൂളിന്, ഈ മദർസത്തിന്, ഈ അതായത് മദർസ അദബിയ, ഈ സാഹിത്യ ലിറ്റററി സ്കൂൾ അതാണ്. ഓരോ സ്കൂളുകളാണ്, ഓരോ പ്രവണതകളാണ്, ഓരോ പ്രത്യേക ട്രെൻഡ്, ചില പ്രത്യേക സവിശേഷമായ ചില ട്രെൻഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യ സമീപനമാണ് ഒരു സ്കൂളെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ സ്കൂൾ ഓഫ് ഈ സാഹിത്യ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ മദ്രസ അല്ലെങ്കിൽ എന്താ പറയുക, മദ്രസ ഇതിന് സ്കൂളെന്ന് പറയും, അതുപോലെ ഹർക്കത്ത് എന്ന് പറയും, മൂവ്മെൻ്റ് എന്ന് പറയും. ഇതൊക്കെ ചിലപ്പോൾ സിനോണിമസ് ആയിട്ട്, പക്ഷേ ഹർക്കത്തുകൾ എന്ന് പറഞ്ഞാൽ സാഹിത്യ സംബന്ധിയായ പ്രസ്ഥാനങ്ങളാണ്. ഇതിന് മദ്രസത്ത് എന്ന് പറയും, അതുപോലെ മദ്ഹബ് എന്ന് പറയും, ഒരു പ്രസ്ഥാനം മദ്ഹബ്. പക്ഷേ മറ്റേതുണ്ട്, ഒരു ഹർക്കത്തുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. അതായത് മൂവ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ സംഘടനയാണ്, സംഘടന. മറ്റേ ഇത് ഒരു ആശയം, ചില ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സാധനമാണ് മൂവ്മെൻറ്റ്, അല്ല അതിനെയാണ് സ്കൂളെന്നും അതുപോലെ എന്താ പറയുക മദ്ഹബ് എന്നും പറയാം. അൽ മദാഹിബുൽ അദബിയ എന്ന് പറഞ്ഞാലും അതുപോലെ അൽ മദാരിസുൽ അദബിയ എന്ന് പറഞ്ഞാലും ഏറെക്കുറെ ഒന്നാണ്. അപ്പോൾ തുസമ്മ ഈ ക്ലാസിക്കിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൗരാണികമായ സ്കൂളാണ് ക്ലാസിസം. ക്ലാസിക്കിയ മീൻസ് ക്ലാസിസം. അപ്പോൾ തുസമ്മ അൽ അത്ബായിയ, അതിനെ അത്ബായിയ എന്നും പേരുണ്ട്. അത്ബായിയ എന്ന് പറഞ്ഞാൽ ക്ലാസിസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിൻപറ്റലാണ്. ഒരു ക്ലാസിക്കൽ പാരമ്പര്യത്തെ അതിനെ ഉദാത്തമായി കാണുകയും നിസ്സങ്കോചം അതിനെ പിന്തുടരുകയും ചെയ്യുന്നതാണ് ക്ലാസിസം എന്ന് പറയുന്നത്. പിന്നീട് നിയോ ക്ലാസിസം അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത്. നിയോ ക്ലാസിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആധുനികമായ ചില പ്രവണതകൾ അതിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ക്ലാസിക്കൽ കാലഘട്ടത്തിൻ്റെ ദർശനങ്ങളെ കൈയൊഴിയാൻ തയ്യാറാകാത്തവരുടേതാണ് നിയോ ക്ലാസിസം. ക്ലാസിസം അതായത്
തജദീദ് അൽ മുഹാഫിൽ എന്നാണ് പറഞ്ഞത്. ലത്തുബ അൽ മുഹാഫിലിയ എന്ന് പറയാനുണ്ട്, അൽ മുഹാഫിൽ എന്ന് പറയാനുണ്ട്, തജദീദ് അൽ മുഹാഫിൽ ഉണ്ട്, അൽ മുഹാഫിൽ അൽ ബയാനിയ എന്നൊക്കെ അതിന് പേരുണ്ട്. അതായത് ക്ലാസിക്കൽ ആശയങ്ങളോട് വിധേയപ്പെട്ടുകൊണ്ടും ചില പുതിയ പ്രവണതകൾ സ്വീകരിച്ചു കൊണ്ടുമുള്ളതാണ് ന്യൂ ക്ലാസ്. അതവിടെ പറയാം, ഇപ്പോൾ ഇവിടെ പറയാം ഒത്തസം. അപ്പോൾ ഇതൊരു ആമുഖമായിട്ട് ഇത് പറയേണ്ടതുണ്ട്. ക്ലാസിക്ക നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പഴയ മറ്റേ ടെക്സ്റ്റിൽ ക്ലാസിക്ക പരാമർശിച്ചിട്ടില്ല, പക്ഷേ ക്ലാസിക്ക നമുക്ക് ആവശ്യമായിട്ട് പറയാൻ കാര്യം. ന്യൂ ക്ലാസ്സം പറയണമെങ്കിൽ ക്ലാസ്സം പറയേണ്ടത് ആവശ്യമാണ്. തുസമ്മൽ അത്ബായ ഐലൻ, അതിന് അത്ബായ എന്നും പറയാറുണ്ട്. വഹിയ അക്ദമുൽ മദാഹിബുൽ അദബിയ, ഇത് ഏറ്റവും പൗരാണികമായ, അതായത് മദ്ഹബുകളിലെ ഒരു സാഹിത്യ പ്രവണ സിദ്ധാന്തങ്ങൾ ഏറ്റവും പഴക്കമുള്ളത്. അതായത് ഇത് ആധുനിക കാലഘട്ടത്തിലേതല്ല, ഇത് ഇത് പൗരാണ ഗ്രീക്ക് കാലഘട്ടത്തിൽ ഉദയം ചെയ്ത ഒരു ഇതാണ്. പക്ഷേ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂളാണിത്. പിന്നീട് പല പ്രവണതകളെയും സാഹിത്യ പ്രവണതകൾക്കെല്ലാം വഴിമരുന്നിട്ട ഒന്നാണ് ഈ മത. പൂർണ്ണമായി ഇത് കൈയൊഴിച്ചിട്ടില്ല, ഇന്നും ഇതിന് പ്രസക്തിയുണ്ട്. കാരണം ഗ്രീക്ക് ചിന്തകന്മാരുടേതെല്ലാം ആയിട്ടുള്ള വളരെ വലിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഇതിന് നൽകപ്പെടുന്നുണ്ട്. അന്ന് തന്നെ ഇത്തരത്തിലുള്ള ഈ ആധുനികമായി ഇന്ന് നിലനിൽക്കുന്ന പല ചർച്ചകളും ഡിസ്കഷനുകളും പല പക്ഷങ്ങളും, അതായത് സ്ട്രക്ചറലിസ്റ്റുകളുടേത്, അതായത് ഘടനാവാദികളുടേത്, ആശയത്തിന് പ്രാമുഖ്യം നൽകുന്നവരുടേതൊക്കെ ആയിട്ട് വിവിധ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നതിന് ഏറ്റവും ബേസായിട്ട് അടിസ്ഥാനമായി പ്രവർത്തിച്ചതാണ് ഈ സ്കൂൾ. അപ്പോൾ അത്ബായ വഹി അക്ലം അക്ദമുൽ മദാഹിബുൽ അദബിയ ലഹർത്ത് ബാദ ഹർക്കത്തുൽ ബാസുൽ ഇൽമി ഫിൽ ഖർനിൽ ഖാമിസ അശറ, അതായത് പതിനഞ്ചാം നൂറ്റാണ്ട് അൽ ഖർനിൽ ഖാമിസ അശർ, പതിനഞ്ചാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന AD 15. പതിനഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ റിനൈസൻസ്, അതായത് യൂറോപ്പിലെ വൈജ്ഞാനിക പുരോഗതി ഉണ്ടാകുന്ന അൽ ബാസുൽ ഇൽമി എന്ന് പറയുന്നത്, ലഹറത്ത് ബാദൽ ഹർക്കത്തുൽ ബാസുൽ ഇൽമി ഫുൽ കർണിൽ ഖാമിസ അഷറ ഖായിമത്തൻ അല മുഹാക്കാത്തുൽ അദബുൽ യുനാനി അൽ ഖദീം. അപ്പോൾ ഈ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ ക്ലാസിസം എന്ന പ്രസ്ഥാനം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസിസം എന്ന പ്രസ്ഥാനം പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് രൂപപ്പെടുന്നത്. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ക്ലാസിസം എന്നൊരു പ്രസ്ഥാനം രൂപപ്പെടുന്നത്? അത് പൗരാണിക ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളെ പുനർവിചിന്തനത്തിനും പുനർപഠനത്തിനും വിധേയമാക്കുന്ന ഒരു വലിയ വിജ്ഞാന പഠന പ്രക്രിയയാണ് ഈ ക്ലാസിസം എന്ന് പറയുന്നത്. ക്ലാസിസം രൂപപ്പെട്ടത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ്. പക്ഷേ ക്ലാസിസത്തിന് അടിസ്ഥാനമായി പ്രവർത്തിച്ച പുസ്തകങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ദ പോയറ്റിക്സ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടൽ, പിന്നെ ദ പോയറ്റിക്സ് എന്ന് പറഞ്ഞ അത് അരിസ്റ്റോട്ടലിയൻ കൃത്യമായിട്ടൊരു സംശയം വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഗ്രീക്ക് വർക്കാണ് പോയറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അവിടെ ചെറിയൊരു മിസ് പിന്നീട് ഇതിൻ്റെ ഇടയിൽ ഓർമ്മ വരുമ്പോൾ പറയാം. എന്തായാലും അപ്പോൾ പൗരാണികം, അതായത് സാഹിത്യ സംബന്ധിയായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ചിന്തയ്ക്ക് വിഷയത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു കാലഘട്ടം പൗരാണിക ഗ്രീസ്. അപ്പോൾ അത് അന്ന് ആ കാലത്ത് സാഹിത്യവും കലയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റേതായ ഒരു സെറ്റിങ്ങിലാണ്, ആ കാലഘട്ടത്തിന് അനുസൃതമായ സെറ്റിങ്ങിലാണ്. അതായത് അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ലോകത്ത് നിലനിൽക്കാത്ത തരത്തിലുള്ള പിന്നെ പല ദർശനങ്ങളും. ഉദാഹരണത്തിന് പൗരാണിക ഗ്രീസിൻ്റെ ഒരു പ്രമുഖമായൊരു മുദ്ര എന്ന് പറഞ്ഞാൽ ദൈവനിഷേധത്തിൻ്റെ ഒരു ഫിലോസഫി അവിടെ നിലനിൽക്കുന്നു. ഒരേ സമയത്തിൽ പല ഫിലോസഫി സെറ്റ് ചെയ്ത് നിലനിന്നൊരു പ്രത്യേകതയാണ് അതിനുള്ളത്. ദൈവമേ ഇല്ല എന്ന് പറയുന്ന നിരാകരിക്കുന്ന ഒരു പ്രവണതയുടെ കാലവും അവിടെ ഉണ്ട്. പക്ഷേ ദൈവങ്ങളുടെ പ്രളയം, അതായത് ഒരു മന്ത്രിസഭയിലെ ഓരോ വകുപ്പിനൊരു മന്ത്രി എന്നതുപോലെ തീയ്ക്കൊരു ദൈവം, പ്രകാശത്തിനൊരു ദൈവം, വിജ്ഞാനത്തിന് വേറൊരു ദൈവം, അതായത് നമ്മുടെ ഭാരതീയമായ പല ദർശനങ്ങളോടും താതാമ്യം പ്രാപിക്കുന്ന നിലനിൽക്കുന്ന പോലെയുള്ള ദൈവസങ്കല്പങ്ങൾ, ഓരോന്നിനും ഓരോ പ്രോമിത്യൂസ് ഉണ്ട്, ഓരോ വിജ്ഞാനത്തിന് അപ്പോളോ, നമ്മൾ ഹർക്കത്ത് അപ്പോളോ ഉണ്ടല്ലോ വിജ്ഞാനത്തിന്, പോയട്രിക്ക് ഒരു ദൈവം, ഇങ്ങനെ ഓരോ വിജ്ഞാന ശാഖയ്ക്കും ഓരോ മനുഷ്യ വ്യവഹാരത്തിനും മനുഷ്യൻ്റെ പിന്നെ അറിവിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സൗകര്യങ്ങളുടെ ഫെസിലിറ്റികളുടെയും എല്ലാത്തിനും ഓരോ ദൈവസങ്കല്പത്തെ സങ്കല്പിച്ച് നൽകുന്നതൊക്കെ ഗ്രീസിൻ്റെ കാഴ്ചപ്പാടാണ്. ഇതൊക്കെ ഒരല്പം അധികം ഞാൻ പറയുന്ന ഒരു ആ സെറ്റിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. എന്തായാലും അതുപോലെയുള്ളൊരു കാലം. അപ്പോൾ ഇവിടെ മുഹാക്കാത്തുൽ അദബുൽ യുനാനി അൽ ഖദീം, മുഹാക്കാത്ത് അൽ അദബുൽ യുനാനി അൽ ഖദീം, അതായത് പൗരാണിക ഗ്രീസിൻ്റെ സാഹിത്യ ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തിയ ഖായിമത്തുൻ അല അൽ മുഹാക്കാത്തുൽ യുനാനി അൽ ഖദീം എന്നാണ് പറഞ്ഞത്. അപ്പോൾ
അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി 15th century ഉണ്ടായ ഒരു വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ലഹറ. ലഹറത്ത് ബാദ ഹർക്കത്തുൽ ബാസിൽ ലഹറത്ത് ബാദ ലഹറത്ത് ബാദ ഹർക്കത്തുൽ ബാസിൽ ഇൽമി ഫിൽ ഖർനിൽ ഖാമിസ് അശർ ഖായിമത്തൻ അല മുഹക്കത്തുൽ അദബുൽ യുനാനിയൽ ഖദീം കാനൽ മുജ്തമിഅ ഫി റോമ സിത്തു തബക്കാത്തിൻ. ആ കാലഘട്ടത്തിൽ റോമ സാമ്രാജ്യത്തിൽ 6 ശ്രേണികളാണ്. ഇപ്പം നമ്മളെ ഇന്ത്യയിൽ ഭാരതത്തിൽ വർണ്ണാശ്രമ സംവിധാനങ്ങൾ 4 വർണ്ണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വർഗീകരണം ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമായിട്ട് അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ഫോർമാറ്റിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ മറ്റൊരു ഘടനയാണെന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ സെറ്റപ്പിലാണ് ഉണ്ടാകുന്ന ഒരു ഘടനയാണ് ഗ്രീസിലുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയിലത് വ്യത്യസ്തമായൊരു ഫ്യൂഡൽ സെറ്റപ്പാണ്. അത് ഫ്യൂഡൽ സെറ്റപ്പ് തന്നെയാണ് എങ്കിലും അതിന് വേറൊരു രൂപം. അതുകൊണ്ടാണ് ഇവിടെ 4 ഘടന. ഇവിടെ അതേസമയം പൗരാണിക റോമിൽ 6 സിത്ത് തബക്കാത്തിൻ ഫിൽ ഒസൂർ അൽ ഖദീമ. പൗരാണിക കാലത്ത് 6 തബക്കത്തുണ്ട്, 6 ശ്രേണികളുണ്ട് സമൂഹത്തിന്. വക്കാനത്ത് തബക്കത്തിൽ ഓല ഒരിഫത്ത് ബിസ്മി അൽ ക്ലാസിക്. അതിൽ ഒന്നാമത്തെ ശ്രേണി നമ്മൾ ക്ലാസിക്കുകൾ എന്നാണ്. ഇപ്പം നമുക്കറിയാം ഇത് ഒരു ക്ലാസിക് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഭയങ്കര ഉദാത്തമായൊരു പദവി നൽകി നമ്മൾ നൽകി നമ്മൾ ഒരു മാനിക്കുന്ന ഒരു പൊസിഷനാണ് ക്ലാസിക്. അപ്പോൾ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്തത്, ഉദാത്തമായത്, കുറവുകളിൽ പോരായ്മകളില്ലാത്തത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിക്കിന് പറയാം. അപ്പോൾ ആ വാക്കാണ് ക്ലാസിക്. അപ്പോൾ ബിസ്മിൽ ക്ലാസിക്. അപ്പോൾ സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന നിൽക്കുന്ന ശ്രേണിയാണ് ക്ലാസിക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വക്കാനത്തിൽ അദ്ദേഹം കവായിദുൻ വ കവാനീനിൽ ഹയാത്തിഹിം. ആ ക്ലാസിക്കുകൾക്ക് അവരുടെ ക്ലാസിക്കുകൾ വക്കാനത്തിൽ അദ്ദേഹം അവരുടെ കവായിദുൻ ചില നിയമങ്ങളുണ്ട്, ചില ചിട്ടകൾ ചട്ടങ്ങളുണ്ട്. വ കവാനീൻ ചില നിയമങ്ങളുണ്ട്. എന്തിനാണ്? ലി ഹയാത്തിഹിം കമാ തൂജദു ഫീ അദബിഹിം. അതായത് അവരുടെ ജീവിതത്തിനും ചില ചിട്ടങ്ങളും നടപടിക്രമങ്ങളും ഉണ്ട്, അതുപോലെ അവിടെ സാഹിത്യം. അപ്പോൾ സാഹിത്യം എങ്ങനെയുള്ളതായിരിക്കണം, സാഹിത്യത്തിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കണം, സാഹിത്യം ആർക്കേ എഴുതാൻ പറ്റുള്ളൂ, സാഹിത്യം ആർക്കേ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള വളരെ ഒട്ടും ലിബറൽ അല്ലാത്ത വളരെ ക്ലേശകരമായ നിയമവും ചട്ടങ്ങളും ഉൾപ്പെടുന്നതാണിത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വക്കാനത്തിൽ അദ്ദേഹം കവായിദും കവാനിനിലെ ഹയാത്തിഹിം കമാ തൂജദു ഫീ അദബിഹിം അയ്ലൻ. അവരുടെ സാഹിത്യത്തിലും അത്തരത്തിലുള്ള പ്രവണതൽ കാണാം, അവരുടെ ജീവിതത്തിലും അത്തരം, അവരുടെ ജീവിതത്തിനും അവരുടെ സാഹിത്യത്തിനും ചില ചിട്ടയും വട്ടങ്ങളുമുണ്ട്. വത്തഹദു ഹാദിഹിൽ കവായിദ മീസാൻ അലി ഹയാത്തിഹിം. ഈ നിയമങ്ങളെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അളവുകോലായിട്ട് വത്തഹദു ഹാദിഹിൽ കവായിദ. ഈ കവായിദുകളെ അദ്ദേഹം വത്തഹദു ഹാദിഹിൽ കവായിദ മീസാനൻ ലി ഹയാത്തിഹിം. അവരുടെ ജീവിതത്തിൻ്റെ അളവുകോലായിട്ട് അവരതിനെയാണ് കണ്ടിരുന്നത്. വ മിഖ്യാസൻ, അതുപോലെ തന്നെ മീസാനും മിഖ്യാസും ഒന്നും തന്നെ അളവ് ലിയാദബിഹിം. അത് അതിൻ്റെ സാഹിത്യത്തിന് ശ്രേണിവൽക്കരണം, ഏതാണ് ഉദാത്ത സാഹിത്യം, ഏതാണ് മെച്ചപ്പെട്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ ക്ലാസിസത്തിൻ്റെ നിയമസംഹിതയുടെ അടിസ്ഥാനത്തിൽ കമാ തൂജദ് ഫി അദബിഹിമയിൽ. അതുകൊണ്ട് വത്തഹിദു ഹാദിഹിൽ കവായിദ മീസാൻ ലി ഹയാത്തിഹിം വ മിഖ്യാസൻ ലി അദബിഹിം ഫിൽ മുജ്തമിഅ. സമൂഹത്തിൽ ഈ അവരുടെ സാഹിത്യത്തെയും ജീവിതത്തെയും അവർ നിർണയിച്ചിരുന്നത് ഈ ക്ലാസിക്കൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒമിൻ ഹുന, അതുകൊണ്ട് യുസമ്മ അദബുഹും ബിൽ ക്ലാസിക്. അതുകൊണ്ടാണ് അവരുടെ അദബ് നമ്മൾ ക്ലാസിക്കൽ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ അദബ് നമ്മൾ ക്ലാസിക്കൽ എന്ന് പറയാൻ കാരണം അതുകൊണ്ട്. അതിന് കൃത്യമായ നിബന്ധനകളുണ്ട്. വഹുവ യഷ്തമിലു അല കുതുബുൽ അഖ്രീഖ് വറുമാൻ. അതുകൊണ്ട് ഈ ക്ലാസിസത്തെ നിശ്ചയിക്കുന്നത് ക്ലാസിസം എന്താണെന്ന് നിർണ്ണയിക്കുന്നതിൽ പൗരാണികമായ ഗ്രീക്കോ റോമൻ, ഗ്രീക്സിലെയും റോമനിലെയും ഗ്രീക്കിലെയും റോമയിലെയും പുസ്തകം ധാരാളം. ബഹു ഇഷ്ടമില്ല അല കുത്തുബില്ല ഗ്രീക്ക്, ഗ്രീസിലെ ഗ്രന്ഥങ്ങൾ, അതുപോലെ റോമയിലെയും ഗ്രീക്കോ റോമൻ ലിറ്ററേച്ചർ കൃത്യമായി ക്ലാസിസത്തെ നിർവചിക്കുന്നുണ്ട്. അതുകൊണ്ട് വയ്യൊത്തപ്പുറം ഞാൻ എന്താ പറഞ്ഞ പക്ഷേ ലി അരിസ്റ്റോ ഞാൻ പറഞ്ഞ ശരിയാണ്, ഞാൻ പറഞ്ഞ അരിസ്റ്റോട്ടിൽ എന്നാണ്, അത് ശരിയാണ്. വയ്യൊത്തപ്പുർ കിതാബ് അഷേർ ദ പോയറ്റിക്സ്, ദ പോയറ്റിക്സ് എന്ന ഗ്രന്ഥം ലി അരിസ്റ്റോ, അരിസ്റ്റോട്ടിലിൻ്റെ ദി പോയറ്റിക്സ് എന്ന് പറയുന്നതാണ് ഇതിലെ ഈ ക്ലാസിസത്തെ നിർണയിക്കുന്നതിൽ ഏറ്റവും മൗലികമായ ഗ്രന്ഥങ്ങളിലൊന്ന്. അപ്പോൾ യുഅത്തബർ കിതാബ് അഷ്അർ ലി അരിസ്റ്റോ ദസ്തൂറൻ ക്ലാസിക്, ക്ലാസിസത്തിൻ്റെ രജിസ്റ്റർ, ക്ലാസിസത്തിൻ്റെ ഭരണഘടനയാണ് യഥാർത്ഥത്തിൽ ദി പോയറ്റിക്സ്. വഹുവ
യതല മനു അൽ ഖവാഇദുൽ നളരിയ ലിൽ ഫന്നൈ അൽ മലാഹിം വത്തംസീൽ. തംസീൽ നാടകത്തെ സംബന്ധിച്ചോലും അതുപോലെ വൽ മലാഹിം, മൽഹമ എന്ന് പറഞ്ഞാൽ ഇതിഹാസം, മൽഹമത്തുകളുടെ ജമ്മാണ് മലാഹിം. അപ്പോൾ മൽഹമത്തായാലും തംസീലായും നാടകത്തെ സംബന്ധിച്ചും അതുപോലെ ഇതിഹാസ തുല്യമായ രചനകൾ സംബന്ധിച്ചും, അതുപോലെ സ്റ്റോറി, യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ സ്റ്റോറിയാണ് ഇതിഹാസം. ആ കാലഘട്ടത്തിൽ അരങ്ങിൽ അവതരിപ്പിക്കുന്ന പിന്നെ അവതരണ കല, അതായത് പ്രത്യക്ഷകല ആണ് നാടകം. അപ്പോൾ ബഹു ഇഷ്ടമി അതാണ്. അപ്പോൾ ലി ഫന്നൈ അൽ മലാഹിമി വ തംസീൽ, തംസീൽ എന്ന ഫന്നിനും മൽഹമത്ത് എന്ന് പറയുന്ന ഫന്നിനെയും അടിസ്ഥാനം ഇതിനെ ഈ പുസ്തകത്തിലാണ്. വഹുവ അതായത് കിതാബു അഷ്ഷേർലി അരിസ്റ്റോട്ടലിൻ്റെ ദ പോയറ്റിക്സ് എന്ന ഗ്രന്ഥമാണ് വഹുവ. എന്താണ് എത്തലമന അത് ഉൾക്കൊള്ളുന്നു, അൽ ഖവാഇദ് നിയമങ്ങൾ ഉൾക്കൊള്ളുന്നു, ഏത് അന്നദരിയ അവരുടെ അതിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് അത് ഡിസ്കസ് ചെയ്യുന്നു. ലി ഫന്നൈ അൽ മലാഹിമ വ തംസീൽ, തംസീലിൻ്റെയും മൽഹമയുടെയും അതിൻ്റെ കൺസെപ്റ്റുവലായിട്ടുള്ള തിയറീസ് ഡിസ്കസ് ചെയ്യുന്നത് പോയറ്റിക്സ് എന്ന ഗ്രന്ഥം പറയുന്ന ഗ്രന്ഥമാണ്. വക്കാദ് ഖാനത്ത് അതായിരുന്നു വക്കാദ് ഖാനത്തിൽ ക്ലാസിക്കിയ വക്കാദ് ഖാ വക്കാദ് ഖാനത്ത് അൽ ക്ലാസിക്കിയ വക്കാദ് ഖാനത്ത് അൽ ക്ലാസിക്കിയ തൽബിയത്തുൻ, തൽബിയത്തുൻ ഉണ്ടോ, അതായത് അതൊരു റെസ്പോൺസ് ആയിരുന്നു. ക്ലാസിസം എന്ന് പറഞ്ഞ ഒരു റെസ്പോൺസ് ആയിരുന്നു ഇതിൻ്റെ. ലി ളുറൂഫുൽ ഫിക്രിയ അല്ലത്തി ആഷത്ത് ഹ ഔറുബ ഖിലാൽ അൽ ഖർനൈനി അസാബി അഷർ വസാമിൻ അഷർ, 17-18 നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ സാമൂഹിക ജീവിതത്തിൻ്റെ ചിന്താപരമായ ചുറ്റുപാടുകളെ ചിന്താപരമായ ചുറ്റുപാടുകളുടെ ഒരു പ്രതിധ്വനിയായിരുന്നു ക്ലാസ്. അതായത് ആ കാലം 17-18 നൂറ്റാണ്ടുകളിലെ യൂറോപ്പിൻ്റെ ചിന്ത, അതിൻ്റെ യുക്തി, യൂറോപ്പിൻ്റെ ചിന്ത, യൂറോപ്പിൻ്റെ സയൻസ്, യൂറോപ്പിൻ്റെ നോളജ്, യൂറോപ്പിൻ്റെ അപ്രോച്ച്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന അത് ആ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ ക്ലാസിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആ കാലത്ത് യൂറോപ്പിൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ വൈജ്ഞാനിക ധൈഷണിക കാലത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ്. അപ്പോൾ അൽ ക്ലാസിക്കിയ തൽബിയത്തിൽ ളുറൂഫുൽ ഫിക്രിയ ചിന്താപരമായ ചുറ്റുപാടുകളുടെ അല്ലത്തി ആഷത്ത് ഹ ഔറുബ ഖിലാൽ ഖർനൈൻ സാമിൻ അഷറ തസാബി അഷറ സാമിൻ അഷറ 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പ് എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത് ആ ചിന്തയുടെ ഉൽപ്പന്നമാണ് ക്ലാസിസം. അവരുടെ ചിന്തയുടെ എല്ലാം ഒരു മൂർത്ത രൂപമാണ് ക്ലാസിസം. ഹൈസു സൈത്തർ അൽ അഖ്ലു അല അലൽ ഇജ്തിമാഇയ വൽ ഫിക്രിയ വന്നക്കസ അലൽ ഹയാത്തിൽ അദബി. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകം എന്താണ്? സൈത്തർ അൽ അഖ്ലു ലോജിക്കാണ്, മനുഷ്യൻ്റെ ചിന്തയാണ്, മനുഷ്യൻ്റെ യുക്തി ചിന്തയാണ്, മനുഷ്യൻ്റെ യുക്തി, മനുഷ്യന് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെ ചിന്തിച്ചിരുന്നു അതാണ് അന്നത്തെ യുക്തി. ഇപ്പോൾ ഇന്ന് ഒരു ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഇപ്പോൾ ഡി എൻ എ ഒക്കെ 1967 കണ്ടുപിടിക്കുന്നത്. അന്ന് ഡി എൻ എ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഹെറിഡിറ്റി എന്താണെന്ന് ആ കാലത്തിൻ്റെ ലോജിക്ക് വെച്ചിട്ട് ചിന്തകന്മാർ, ഫിലോസഫേഴ്സാണ് തീരുമാനിക്കുന്നത്, ശാസ്ത്രകാരന്മാരെന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻസോ അന്നത്തെ കാലത്ത് കെമിസ്ട്രികളോ അന്ന് കാലത്ത് ശാസ്ത്രകാരന്മാർ, സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് അന്ന് ഇല്ല. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഒരു സയൻറ്റിസ്റ്റ് ഇല്ല, മറിച്ച് അന്ന് കാണുന്ന സയൻറ്റിസ്റ്റ് ഒരുന്നെങ്കിൽ ഒരു ഫിസിഷ്യൻ ആയിരിക്കും, ഒരു കെമിസ്റ്റ് ആയിരിക്കും. ഫിസിഷ്യനും ഇല്ല, കെമിസ്ട്രികളാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഫിസിഷ്യൻസ്. അതായത് മന്ത്രങ്ങളും അതുപോലെ കൂട്ടുകളും രസായനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇന്നത്തെ ലാട വൈദ്യന്മാരെ പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അന്നത്തെ ഫിസിഷ്യന്മാർ. അടുത്ത് അന്നത്തെ ഫിസിഷ്യൻ്റെ ചിത്രങ്ങൾ, പൗരാണിക ഗ്രീസിലെ ഫിസിഷ്യന്മാരുടെ ചിത്രമൊക്കെ കണ്ട കാലമാടന്മാരെ പോലത്തെ ഫിസിഷ്യന്മാരെ, കാര്യം ഇപ്പോൾ പല്ല് പറിക്കും, വലിയ കൊടില് വെച്ചൊക്കെയാണ് പല്ല് പറിക്കുക. അതായത് ആൾക്കാർക്ക് ആൾക്കാരെ പിന്നെ സെഡേഷൻ കൊടുത്തിട്ടൊന്നും അല്ല ചെയ്തിരുന്നത്. അപ്പോൾ പല്ലൊന്നും പറിക്കുവാൻ, സെഡേഷൻ കൊടുക്കാനൊന്നും അങ്ങനെയുള്ള അറിവില്ലായിരുന്നൊരു കാലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടുത്ത നൂറ്റാണ്ട് വരെ, 17-18 നൂറ്റാണ്ട് വരെ സയൻസ് എന്താണെന്ന് നിർവഹിച്ചിരുന്നത്, യൂറോപ്പ് നിശ്ചയിച്ചിരുന്നത് ബഹുഭൂരിപക്ഷ അന്ധവിശ്വാസങ്ങളും തെറ്റായ വിശ്വാസങ്ങളും എല്ലാം കൂടെ ഇലകളിലിറത്തി, എന്നാൽ ചില മനുഷ്യൻ്റെ മാനവിക അറിവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള മനുഷ്യൻ്റെ മാനവിക അറിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ യുക്തിഭദ്രമായ ചിന്താപരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ബുദ്ധിമാന്മാരാണ് ഇസ്ലാമിക ലോകം. അത് നമുക്ക് പിന്നീട് സെറ്റപ്പ് ഡിസ്കസ് ചെയ്യാം. നമ്മളിനി നിങ്ങൾ ഇതിൻ്റെ തുടർച്ചയായി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ 17-18 നൂറ്റാണ്ടുകളിലെ യൂറോപ്യൻ സാമൂഹിക ബുദ്ധിയുടെ ഉൽപ്പന്നമാണ് ക്ലാസിസം എന്ന് പറഞ്ഞു. ഹൈസു സൈത്തർ അൽ അഖ്ലു, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകം എന്താണ്? സൈത്തർ അൽ അഖ്ലു അലൽ ഹയാത്തിൽ ഇജ്തിമാഇയ വൽ ഫിക്രിയ, സാമൂഹ്യ ജീവിതത്തിലും ചിന്താജീവിതത്തിലും ലോജിക്ക് കൂടുതൽ വളരെയധികം അതിന് ആധിപത്യം ഉണ്ടായിരുന്ന കാലമാണ്.
വന്നക്കസ, അതുകൊണ്ട് തന്നെ വന്നക്കസലിൽ ഹയാത്തിൽ അത് സാഹിത്യ ജീവിതത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു കണ്ടു. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇൻ ഹസ്ര തഅ്സീർ ക്ലാസിക്കിയ ഫിഷറിൽ മസ്റഹി ഇൻ ദ മസ്തക്ഷഫ അൽ ഉദബ അൽ അറബ് ഇൽ മസ്റഹിൽ ഫറൻസി അൽ ക്ലാസിക്കി അൻ തരീഖ് തർജുമ വല്ലഹറ അസൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് അറബി സാഹിത്യത്തിലേക്ക് ഈ ഒരു ക്ലാസിസത്തിൻ്റെ പിന്നെ പ്രകടനം, ക്ലാസിസത്തിൻ്റെ ഒരു അപഹാരം എങ്ങനെ നമുക്ക് അറബി സാഹിത്യത്തിലുണ്ടായെന്ന് മനസ്സിലാക്കാം. ഇൻഹസറ തഅ്സീർ, എന്നാൽ ക്ലാസിസത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് ചുരുക്കപ്പെട്ടിരുന്നു, അത് വളരെ പരിമിതമായിരുന്നു ഇവിടെ. ഇൻഹസറ തഅ്സീർ ക്ലാസ് ഫി ഷെയറിൽ മസ്റഹി, ഷെയറിൽ മസ്റഹിയിൽ മാത്രം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഷൗക്കിയുടെ ഷെയറിൽ മസ്റഹിയെക്കുറിച്ച്, ഷെയറിൽ ഷെയറിൽ മസ്റഹി, ഷിമർ ഷെയറിൽ മൽഹമി, ഇങ്ങനെ രണ്ട് കാര്യം വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഷെയറിൽ മസ്റഹിയിൽ മാത്രമാണ് ഈ ഇത്രയും പൗരാണികതയിലേക്കുള്ള ഒരു കണക്ഷൻ, ഒരു നൂൽപ്പാലം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇൻ ഹസ്ര തഅ്സീർ ക്ലാസിക്കി ഫി ഷെയറിൽ മസ്റഹി ഇൻ ദ മസ്തക്ഷഫ അൽ ഉദബ അൽ അറബ്, അറബ് സാഹിത്യകാരന്മാർ കണ്ടെത്തിയപ്പോൾ ബിൽ മസ്റഹിൽ ഫറൻസി, ഇത് ഈ ക്ലാസിസത്തിൻ്റെ സ്വാധീനം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന അൽ മസ്റഹ് അൽ ഫറൻസിയാണ്. സ്വാഭാവികമായിട്ടും അറബികൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കടം കണ്ടിട്ടുള്ളത് ഫ്രാൻസിൽ നിന്ന് തന്നെയാണ്. ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസിനേക്കാളേറെ അറബി സാഹിത്യത്തെ സ്വാധീനിച്ചിട്ടുള്ളത് ഫ്രാൻസാണ്, അതായത് ഫ്രഞ്ച് സാഹിത്യങ്ങളാണ്. അപ്പോൾ അത് ഇന്നും ആ ഫ്രഞ്ച് സാഹിത്യത്തിൻ്റെ സ്വാധീനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻ ഹസ്ര തഅ്സീർ ക്ലാസിക്കി ഫി ഷെയറിൽ മസ്റഹി ഇൻ ദ മസ്തക്ഷഫ അൽ ഉദബ അൽ അറബ് അൽ മസ്റഹിൽ ഫറൻസിയൽ ക്ലാസിക്, ക്ലാസിക്കൽ ഫ്രഞ്ച് നാടകങ്ങളുടെ സാഹിത്യ, അതിൽ നിന്നാണ് അറബ് സാഹിത്യകാരന്മാർ ഈ അവ തങ്ങളുടെ ഷെയറുൽ മസ്റഹിയിലേക്ക്, അതായത് നാടക കവിതകളിലേക്ക് ക്ലാസിസത്തിൻ്റെ സ്വാധീനത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു അതിൽ ചുരുങ്ങിയിട്ടുണ്ട്. ഇൻ ഹസ്ര തഅ്സീർ ക്ലാസിക്കി ഫി ഷെയറിൽ മസ്റഹി ഇൻ ദ മസ്തക്ഷഫ അൽ ഉദബ അൽ അറബ് അൽ മസ്റഹിൽ ഫറൻസിയൽ ക്ലാസിക്കി ആൻഡ് തരീഖ് തർജുമ വിവർത്ത, അതായത് ഇങ്ങനെയാണ് കണ്ടത്. അതായത് ഫ്രഞ്ച് നാടകങ്ങളും ഓപ്പറകളും ആ ഓപ്പറകളിൽ ഉപയോഗിച്ചിരുന്ന പോയട്രിയും, അതാണ് യഥാർത്ഥത്തിൽ അതിന് ചുവട് പിടിച്ചാണ്, അതിനെ കൃത്യമായി ആദ്യകാലങ്ങളിൽ അത്തരത്തിലുള്ള ഫ്രഞ്ച് പോയറ്റിക് ഡ്രാമകളിലെ കാര്യങ്ങൾ വിവർത്തനം ചെയ്തുകൊണ്ടും പിന്നീട് അതിന് തുല്യമായി അതിനെ പിന്നെ പിന്തുടർന്നുകൊണ്ട് അതിനെ ഇത്തിബാഹ് ചെയ്തുകൊണ്ട് തനതായ നിലയിൽ അറബിയിൽ അറബി സാഹിത്യ പരിസരത്തിനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈജിപ്തിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കഥാപാത്രങ്ങളെയൊക്കെ ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത് ഷൗക്കിയാണ്. ഷൗക്കിക്ക് ശേഷം വളരെ കുറച്ച് ആൾക്കാർ, ഒന്നോ രണ്ടോ സാഹിത്യകാരന്മാരെ നിങ്ങൾക്ക് ഷെയറിൽ മസ്റഹിയിൽ കാണാൻ പറ്റും എടുത്തു പറയത്തക്ക. വേറെ രചനകളുണ്ടാകും, പക്ഷേ ഏറ്റവും കൂടുതൽ ഷൗക്കിയാണ്. ഷൗക്കിയുടെ ഏറ്റവും പ്രമുഖമായ രചനകൾ, ആറ് രചനകളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആറ് രചനകൾക്കും അതിൻ്റേതായ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിവർത്തനത്തിലൂടെ അങ്ങനെ കൊണ്ടുവന്ന പിന്നെ ഇതാണ് സ്വാധീനം പറഞ്ഞു. വല്ലഹറ അസൽ ക്ലാസിക്കിയ ബി വുലൂഹൻ ഫി മസ്റഹിയാത്ത് അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെ മസ്റഹിയാത്തിൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി കാണാം. അല്ലദി ഇസ്തഫാദ മിൻ ഇഖാമത്തിഹി ബി ഫറൻസ, അദ്ദേഹം ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഫ്രാൻസിൽ, അദ്ദേഹം കുറേ കാലം ഫ്രാൻസിൽ, ഷൗക്കി ഫ്രാൻസിൽ ജീവിച്ച കാലഘട്ടത്തിലാണ് ഫ്രാൻസിലെ ഈജിപ്ഷ്യൻ അല്ല സോറി ഫ്രഞ്ച് ഓപ്പറകൾ, ഫ്രഞ്ച് ഓപ്പറകൾ അതായത് അരങ്ങത്ത് അവതരിപ്പിക്കുന്ന സംഗീത നാടകങ്ങൾ ആണ് ഫ്രഞ്ച് ഓപ്പറകൾ. ഫ്രഞ്ചിലാണ് ഓപ്പറ എന്ന വാക്ക്, ഫ്രാൻസിൻ്റെതാണ്. അപ്പോൾ ആ ഓപ്പറകളിൽ നിന്നാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, അത് കാണുകയും അതിൽ ആകർഷണനാവുകയും അതിനെ തൻ്റെ സാഹിത്യ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും തനതായ തൻ്റെ രചനകൾ നിർവഹിക്കുകയും ചെയ്തത് ആളാണ് അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കിയുടേതിലാണ് ഇത് ഏറ്റവും കൂടുതൽ ശക്തമായി കാണാൻ കഴിയുന്നത്. ഇസ്തഫാദ മിൻ ഇഖാമത്തി ബി ഫറൻസ ഫത്തലാൽ അൽ മസ്റഹിൽ ക്ലാസിക്കി, അദ്ദേഹം ക്ലാസിക്കൽ നാടകങ്ങളുടെ മേൽ ആകർഷണനാകുകയും ഫക്കത്തബ മസ്റഹിയാത്ത് ഷഹരിയ, അദ്ദേഹം ഇതിൻ്റെ അത്തരത്തിലുള്ള മസ്റഹിയാത്ത് ഷഹരിയ എഴുതുകയും ചെയ്തു. ഒമിൻഹ മസ്റഹിക്കുൽ ബാത്ര മജ്നൂൻ ലൈല വക്കിം ബീസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയാനുള്ളത് റൊമാൻതിക്കിയ എന്നുള്ള ട്രെൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ റൊമാൻതിക്കിയ എന്ന് പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൽ ക്ലാസിക്കിയ അൽ ഹദീസ പറയാം. അതായത് ക്ലാസിസം പറഞ്ഞതിന് ശേഷം ന്യൂ ക്ലാസിസം എന്താണെന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല കാര്യം. സ്വാഭാവികമായിട്ടും അറബി സാഹിത്യത്തിൽ ഈ റൊമാൻറ്റിസിസം എന്ന ഒരു പ്രവണത, റൊമാൻറ്റിക് സ്കൂൾ ആരംഭിക്കുന്നതിന് മുമ്പ് വന്നതാണ്, അതല്ലെങ്കിൽ മോഡേണിറ്റിയിൽ അത് ആധുനികതയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ കാണുന്ന ആദ്യത്തെ ഒരു ട്രെൻഡ്, ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് ക്ലാസിക്കി അൽ ഹദീസാണ്. അതായത് ഷൗക്കി അടക്കമുള്ളവർ ഈ ക്ലാസിക്കി അൽ ഹദീസയുടെ ആൾക്കാരാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ക്ലാസിക്കി അൽ ഹദീസ അവിടെ ഹദമത്ത് റൊമാൻറ്റിക്കിയ മദ്ഹബിൽ ക്ലാസിക്കിയ എന്നാണ് പറയുന്നത്. ഇതത് യൂറോപ്യൻ സെറ്റിങ്ങിലാണ് പറയുന്നത്. അതായത് റൊമാൻറ്റിസിസമാണ് യൂറോപ്പിലെ ഈ ക്ലാസിസം എന്ന കൺസെപ്റ്റിനെ തകർത്തെറിയുന്നത്. റൊമാൻറ്റിസം പറഞ്ഞു, റൊമാൻറ്റിസം
ഒരു റദ്ദു ഫയലിൻ എന്നായിട്ട്, അതായത് ഒരു മറ്റൊന്നിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്, ക്ലാസിസത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് യൂറോപ്പിൽ റൊമാൻറ്റിസം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ വാക്കുകൾ ഹദമത്ത് റൊമാൻറ്റിക്കിയ മദഹബിൽ ക്ലാസിക്ക്, ക്ലാസിസത്തെ തകർത്തതാണ് റൊമാൻറ്റിസത്തിൻ്റെ പ്രത്യേകത. റൊമാൻറ്റിസം ക്ലാസിസത്തെ തകർത്തു. തത്തവർ ഹാദൽ മദഹബ് അൽ ജദീദ് ഫി അൽമാനിയ വ അസ്ബാനിയ വ ഇറ്റാലിയ വ ഇഞ്ചൽത്തറ വ ഫ്രൻസ വൈരിയ. അപ്പോൾ ഫ്രാൻസിൽ, ഇംഗ്ലണ്ടിൽ, ഇറ്റലിയിൽ, സ്പെയിനിൽ, ജർമ്മനിയിൽ എല്ലാം ഈ ഒരു തത്തവർ ഹാദൽ മദഹബിൽ ജദീദ്, ഈ ഒരു മദഹബിൽ ജദീദ്, ഈ ഒരു പുതിയ പ്രവണത, ഈ ഒരു പുതിയ പ്രസ്ഥാനം വളരെയധികം സ്വാധീനം ചെലുത്തിയതാണ് ക്ലാസിക്കിയൽ ഹദീസ. ഇതൊക്കെ പറഞ്ഞ യൂറോപ്യൻ സെറ്റിങ്ങിലാണ്. ഇനിയിപ്പോൾ നോക്കാം. അതുപോലെ വൈരി ഹിമാമിൻ അക്താറിൽ അക്താരി ഔറുബ യൂറോപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വഖാബത്ത് ഫിഹി ഖവാഇദുൽ അദബ്, ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? ന്യൂ ക്ലാസിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ കൂടെ സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. അതായത് ക്ലാസിസത്തിൽ ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു, വളരെ വലിയ പണ്ഡിതന്മാർക്ക് മാത്രമേ സാഹിത്യത്തിൽ വ്യാപരിക്കാൻ സാധ്യമായിരുന്നുള്ളൂ. എന്നാൽ സാധാരണക്കാർക്കും കുറച്ചുകൂടെ താഴെക്കടയിലുള്ളവർക്കും, അപ്പോൾ പോലും ന്യൂ ക്ലാസിസത്തിലും പോലും വലിയ ആശാന്മാർക്കേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ, സാധാരണക്കാർക്ക് വലിയ സ്വാധീനമൊന്നും ഇല്ല എങ്കിൽ തന്നെ കുറേക്കൂടെ സ്വതന്ത്രമായി, കുറച്ചുകൂടെ ഫ്ലെക്സിബിളായി. വഖാബത്ത് ഫിഹി ഖവാഇദുൽ അദബ്, അവിടെ നിന്ന് ഖവാഇദുൽ അദബ് പൂർണ്ണമായിട്ട്, അതായത് ഇവിടെ വഖാബത്ത് ഫിഹി ഖവാഇദുൽ അദബ് വ ഖവാനീനുൽ മുജ്തമി, അതായത് സാഹിത്യത്തിലെ ക്ലേശകർ ക്ലിഷ്ടമായ നിയമങ്ങളും അതുപോലെ സമൂഹത്തിൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ ചട്ടങ്ങളും നിയമങ്ങളും ഇതൊക്കെ പൂർണ്ണമായി അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഇതിൻ്റെ പദം. വഖാബത്ത് ഫിഹി ഖവാഇദുൽ അദബ് വ ഖവാനീനുൽ മുജ്തമി, മുജ്തമി സമൂഹത്തിലെ നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങൾ പിൻവലിക്കപ്പെട്ടു, അതുപോലെ സാഹിത്യത്തിലെ നിയമങ്ങൾക്ക് നിയന്ത്രണങ്ങൾക്ക് അയവ് വന്നു, അതുപോലെ വഹ്കാമുദ്ദീൻ മത ചിട്ടകൾ, അതുപോലെയാണ് മതവും സാഹിത്യവും ദർശനവും ജീവിതവും സാമൂഹികതയും എല്ലാം ഇത്തരത്തിലുള്ള, വേറെ ചുരുക്കി പറഞ്ഞാൽ, കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, അക്കാലഘട്ടത്തിലെ പൗരോഹിത്യ, അതായത് മതങ്ങളല്ല, മതവും ദർശനത്തിനും അപ്പുറം പൗരോഹിത്യമാണ്. മതവും പ്രവാചകന്മാരും മനുഷ്യരെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് ഇപ്പോഴും ആൾക്കാർക്ക് വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ലെന്ന് മാത്രം. എന്നാൽ പുരോഹിത വർഗമാണ്, മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പുരോഹിതനാണ്, പൗരോഹിത്യം എല്ലാ മേഖലയിലുമുള്ള പൗരോഹിത്യം സൃഷ്ടിച്ച തടങ്കലിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കുറച്ച് എളുപ്പം കിട്ടി. വഖാബത്ത് ഫിഹി ഖവാഇദുൽ അദബ് വ ഖവാനീനുൽ മുജ്തമി വ അഹ്കാമുദ്ദീൻ വ നഹ്വുഹുമാ നഹ്വിഹ മിന അശ്ശറായിഇ സാബിത്ത മിന അശ്ശറായിഇ സാബിത്ത ഹത്ത കാദൽ മുജ്തമി യമീലു ഇലാ അല്ലാ ദീനിയ അല്ലാ ഷറായിയ. ഇതാണ് സംഭവിച്ചത്. ഇങ്ങനെയാണ് ഈ ലിബറേഷൻ വന്ന് സംഭവിച്ചതിൻ്റെ ഒരു ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ, അതായത് ഖവാനീനുൽ മുജ്തബ്, ഖവാഇദുൽ അദബ്, അതുപോലെ അഹ്കാമുദ്ദീൻ, ഇതിലെല്ലാം പൂർണ്ണമായും നിയമങ്ങൾ അപ്രത്യക്ഷമായി. അവ നഹ്വഹ മിന അശ്ശറായിഇ സാബിത്ത, അത് കൃത്യമായ ഷറഅ, അതായത് ഷറഅ എന്ന് പറഞ്ഞാൽ തന്നെ നിയമമാണ്, അത് സ്ഥാപിക്കപ്പെട്ട നിയമസംഹിതകൾ എന്ത് ചെയ്തു, ഹത്ത അത് ഇല്ലാതായി, ഹത്ത കാതൽ മുജ്തബ് എത്രത്തോളം ഞാൻ സൊസൈറ്റി ആയിത്തീർന്നു, യമീലു ഇല അല്ലാ ദീനിയ മതനിരാസകർ, ഏകദേശം സൊസൈറ്റി മതം വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നു, അതുപോലെ വല്ലാ ഷറായ നിയമസംഹിത ആവശ്യമില്ല, ജീവിതത്തിനൊന്നിനും, ഒരു വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിനൊന്നും പ്രത്യക്ഷമായ നിയമങ്ങളുടെ ഒരു നിയന്ത്രണം ആവശ്യമില്ല എന്ന രൂപത്തിലേക്ക് ചിന്തകൾ എത്തിത്തരും. ലാ ഷറായ വല്ലാ ദീനിയ മതനിരാസം, അതുപോലെ നിയമരാഹിത്യം ഇങ്ങനെയുണ്ടായി. വഹുനാക്ക ബാദുൽ ഉദബ, ചില സാഹിത്യന്മാരുണ്ട്, ആദു ഇല ഇത്തിബായി ബാദുൽ ഖവായി കിതാബി, അതുകൊണ്ട് ചില സാഹിത്യകാരന്മാർ അവരുടെ രചനകൾക്ക് ഇത്തരത്തിലുള്ള നിയമസംഹിതകൾ, ഖവായിദ് ഇല്ലായ്മ, നിയമരാഹിത്യത്തെ അവരവരുടെ അവരുടെ പിന്തുണയ്ക്കായി സ്വീകരിച്ചു. ഹുനാക്ക ബാദുൽ ഉദബ ആദു ഇല ഇത്തിബായി ബാദുൽ ഖവായിദ് കിതാബത്തിഹിം, അവരുടെ രചനയ്ക്ക് ചില നിയമങ്ങൾ സ്വീകരിച്ചു. കമാക്കാനു അതുപോലെ, ആ അതാണ് പറയുന്നത്, ഹുനാക്ക ബാദുല്ലുദ്വ എങ്കിലും, ഇതാണ് സ്ഥിതിയെങ്കിലും, എന്നാൽ ചില സാഹിത്യകാരന്മാർ, ഇതിലെല്ലാവരും പെടില്ല, ഹുനാക്ക ബാദുല്ലുദ്വ അല്ല, ചില സാഹിത്യകാരന്മാർ ആദു അവർ മടങ്ങി ഇല ഇത്തിബായിൽ ഖവായിദി, ഇതിലുള്ള ക്ലാസിസത്തിൽ പറഞ്ഞിട്ടുള്ള ചില നിയമഘടനകളെ പൂർണ്ണമായ ലാദീൻ മതനിരാഹിത്യം, പൂർണ്ണമായ നിയമരാഹിത്യം എന്ന ഒരു സാമൂഹിക അധർമ്മം, അത് ഒരു ഘടനയുമില്ലാതെ ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു സാഹിത്യ പ്രവർത്തനം ജടിലമാണ് എന്ന് ചിന്തിച്ച ഒരു വിഭാഗം ആൾക്കാർ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ കുറേ നിയമങ്ങളെയൊക്കെ പിന്തുടരാൻ തുടങ്ങി. ഖവാഇദിൻ്റെ കിതാബി കമാക്കാനു യത്തബിയൂന അഹ്കാമുദ്ദീൻ, അവരുടെ നിയമത്തിൽ മതത്തിൻ്റെ നിയമങ്ങളെയും പിന്തുടരാൻ തുടങ്ങി ഹയാത്തി, അവരുടെ ജീവിതത്തിൽ. ചില ആൾക്കാർ തങ്ങളുടെ വൈയക്തിക ജീവിതത്തിൽ മത ശാസനങ്ങളെ പിന്തുടരാനും സാഹിത്യ ജീവിതത്തിൽ
ക്ലാസിസത്തിൻ്റെ ക്ലാസിസം നിർവചിച്ച ചില രചനാ സമ്പ്രദായങ്ങളെയും ചില രചനാ സംബന്ധിയായ ചില നിയമങ്ങളെയും പിന്തുടരാൻ തയ്യാറായി. അപ്പോൾ വഹാദ അൽ ഹാദൽ മദ്ഹബ്, ഈ മദ്ഹബാണ് കാനയുസമ്മ മദ്ഹബുൽ നിയോ ക്ലാസിക്, ഇതാണ് നിയോ ക്ലാസിക്കൽ സ്കൂൾ. അപ്പോൾ ഈ ഭാഗം ആമുഖമായിട്ട് പറയാണ്. ഈ ഇതിൽ നമുക്ക് ഇതിന് മറ്റേ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ പോയട്രിയിൽ മഹമ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് ഷോക്കി, ഹാഫിദ് ഇബ്രാഹിം, അഹമ്മദ് മുഹറം ഇങ്ങനെയൊക്കെയുള്ള കവികളാണ് ന്യൂ ക്ലാസിസ്റ്റുകളായിട്ടുള്ള പോയറ്റുകളായിട്ട് നമ്മൾ അതിൽ പരിചയപ്പെടുന്നത്. അത് അതിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ പറയാം. അപ്പം എന്നാലും ഈ ആമുഖം നിങ്ങൾക്ക് ആവശ്യമായതുകൊണ്ടാണ് പറയുന്നത്. അടുത്തത് നമ്മളെന്താണ്, സോറി, വാക്കിയ പറയുന്നതിന് മുമ്പേ നമുക്കിനി പറയാനുള്ളത്, ക്ലാസ് യൂറോപ്പിൻ്റെ സെറ്റിങ്ങിലാണ് നമ്മൾ പറഞ്ഞു ഈ പിന്നെ ക്ലാസിസത്തിനെ തുടർന്ന് റൊമാൻറ്റിസിസമാണ് ക്ലാസിസത്തെ തകർത്തതെന്ന് പറഞ്ഞാൽ. എന്നാൽ ക്ലാസ് റൊമാൻറ്റിസിസം എന്താ ചെയ്തത്? സമ്പൂർണമായ നിയമസംഹിതയെ എടുത്തു മാറ്റി, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ഒരു നിയമസംഹിത സാഹിത്യ നിർമ്മാണ സാഹിത്യരചനയിൽ ഒരു നിബന്ധനകളും ഒരു നിയന്ത്രണങ്ങളും ആവശ്യമില്ല എന്ന ഒരു കാഴ്ചപ്പാട് വിട്ടാണ് റൊമാൻറ്റിസ്റ്റുകൾ വന്നത്. അത് പൂർണ്ണമായിട്ട് അതിനുശേഷം അപ്പോൾ അത് അവിടെ നിന്ന് റിവൈവലിസ്റ്റിക്കായിട്ട് ഒരു തിരിച്ചു പോക്ക്, ഒരു പശ്ചാത്താപ സവിശേഷമായ ഒരു രീതിയാണ് ന്യൂ ക്ലാസിസ്റ്റ് സ്കൂൾ യൂറോപ്പിന് ഉണ്ടായത്. എന്നാൽ ഇവിടെ റൊമാൻറ്റിസം അത് കഴിഞ്ഞാണ് പ്രത്യക്ഷപ്പെടുന്നത്. അറബി സാഹിത്യത്തിൽ റൊമാൻറ്റിസം പ്രത്യക്ഷപ്പെടുന്നത് ന്യൂ ക്ലാസിസത്തിനെ തുടർന്നാണ്, അതിൻ്റെ രണ്ടാം ശ്രേണിയിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഹലീൽ മുത്രാനെ പോലെയുള്ള കവികളെ ന്യൂ ക്ലാസിസ്റ്റാണോ അൽ റൊമാൻറ്റിക്കാണോ എന്ന് ചോദിച്ചാൽ, ഇസ്മത്ത് മഹദിയെപ്പോലുള്ള സാഹിത്യ നിരൂപർ ഞാൻ പുസ്തകത്തിൽ വായിച്ച അവരെ പ്രീ റൊമാൻറ്റിക് എന്നാണ്, ഇസ്മത്ത് മഹദിയുടെ പുസ്തകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ എൻ്റെ പി ജിക്ക് പഠിച്ച കാലത്ത് ഓർക്കുന്നതാണ്, ഇസ്മത്ത് മഹദിയുടെ പുസ്തകത്തിൽ ആണ് പറഞ്ഞത്. അവർ പറയുന്നത് ഈ ഖലീൽ മുത്രാനെ അവർ പരിചയപ്പെടുന്ന പ്രീ റൊമാൻറ്റിക് എന്നായിട്ടാണ്. റൊമാൻറ്റിക്കും അല്ല, എന്നാൽ ന്യൂ ക്ലാസിസ്റ്റും അല്ലാത്തിരുന്നു. അപ്പോൾ ന്യൂ ക്ലാസിസ്റ്റുകളുടെ കൂട്ടത്തിലാണ് സാഹിത്യ ചരിത്രകാരന്മാർ പലരും ഖലീൽ മുത്രാനെയൊക്കെ ഉപയോഗപ്പെടുന്നത്. ഷായർ അൽ ഖത്രി, ഖലീൽ മുത്ര, അത് പിന്നീട് ഇതിപ്പോൾ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ റൊമാൻറ്റിസം എന്താ, റൊമാൻറ്റിക് എന്താണ് പറയാം നോക്കാം. വഹുവ മദ്ഹബുൻ അദബി യഹ്തമു ബിൻ നഫ്സിൽ ഇൻസാനിയ വമാ തുസഖ്സീഹി മിൻ അവാത്തിഫിൻ വ മഷായിരിൻ വ അഖീലത്തിൻ അയ്യം കാനത്ത് തബി അത്തു സാഹിബുഹ മാ ഫസ്ലുൽ അദബി അനിൽ അഖ്ലാഖ് വലിദാ യത്തസിഫ് ഹാദൽ മദ്ഹബു ബിസ്സുഹൂല ഫി തഅമീ ഫി തഅബീർ വ തഫ്കീർ വ ഇത്തലാഖുൻ നഫ്സ് അലാ സജിയത്തിഹ റൊമാൻതിഖിയ അവ റൊമാൻസിയ ജാഅത്ത് മിൻ അസ്ലി റൊമാൻസ് ഐ റൊമാൻസ് ബിൽ ലുഗത്തിൽ ഇൻജിലീസിയ വ മഅനാഹ ഖിസ്സത്ത് ഔ റിവായ തത്തലമ്മനു മുഖാമറാത്തിൻ ആത്തിഫിയ വ ഖയാലിയ. ഇത്രയുമാണ് എന്താണ് വഹുവ മദ്ഹബുൻ അദബി, ഇതൊരു സ്കൂളാണ്, ഇറ്റ്സ് എ ലിറ്ററി സ്കൂൾ. യഹ്തമു ബിൻ നഫ്സിൽ ഇൻസാനി, മനുഷ്യൻ്റെ മനസ്സിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ക്ലാസിസം എന്ന് പറയുന്നത് ഉദാത്തമായ ചില മൂല്യബോധത്തെയും ഫിക്രത്തിനും ചിന്തയാണ്, അവരുടെ ലോജിക്കിനും വിസ്ഡത്തിനും ബുദ്ധിക്കും യുക്തിക്കുമാണ് ക്ലാസിസത്തിനും പിന്നെ ഒരു മേൽക്കൈയുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സെമി സയൻസ് പോലെയാണ് വേണമെങ്കിൽ നമുക്ക് ക്ലാസിസത്തെ പറയാം. പക്ഷേ റൊമാൻറ്റിസം എന്ന് മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ വൈകാരികത സ്പർശിക്കുന്ന അത്രയും ലളിതമായിരിക്കണം. സാഹിത്യത്തിന് വലിയ ക്ലിഷ്ടമായ ക്ലേശകരമായ നിബന്ധനകളോ പിന്നെ അതിൻ്റെ മേൽനിയന്ത്രണങ്ങളോ പാടില്ല എന്നുള്ള മുഹമ്മദ് ഹബിൻ അദബി അഹ്തം ബിൻ അഫ്സൽ ഇൻസാൻ, മനുഷ്യ മനസ്സിനെയാണത് കേന്ദ്രീകരിക്കുന്നത്. ഒമാ തസ്ഹരീഹി തസ്ഹറു ബിഹി മിൻ അവാത്തിഫിൻ, അങ്ങനെയുള്ളൊരു മനുഷ്യ മനസ്സ് വിധേയപ്പെടുന്ന, ആ മനുഷ്യ മനസ്സിന് ഉത്ഭൂതമാകുന്ന, മനുഷ്യ മനസ്സിന് അനുഭവപ്പെടുന്ന അവാത്തിഫുകൾ, അവരുടെ വികാ ഇമോഷൻസ്, മഷായർ ഫീലിങ്സ്, ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്, മനുഷ്യ മനസ്സ് അനുഭവിക്കുന്ന ഇമോഷൻസിനെയും ഫീലിങ്സിനെയും അവരുടെ വികാരങ്ങളെയും പിന്നെ അനുഭവം വൈകാരികമായ അനുഭവങ്ങൾ, മഷായറും അവാത്തിഫിൻ, അതുപോലെ അഖീലത്തിന്, അവരുടെ മനുഷ്യ മനസ്സിനാണ് ഭാവനയ്ക്ക് സ്വാധീനമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത്. അതായത് ഭാവനയ്ക്ക് യാഥാർത്ഥ്യത്തിൽ എത്രത്തോളം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും എന്തും ഭാവിക്കാം, എന്തും ഭാവനയിൽ കൽപ്പിക്കാം, അതൊന്നും യാഥാർത്ഥ്യമാവണമെന്നില്ല. ഭാവന നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ സാഹിത്യത്തിൽ വൈകാരികതയ്ക്കും ഭാവനയ്ക്കും മേൽക്കൈ ഉണ്ടാകണം എന്നാണ് റൊമാൻറ്റിസത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ മനുഷ്യ മനസ്സ്, ആ മനുഷ്യ മനസ്സിന് മനുഷ്യ മനസ്സിൽ നിന്ന് ഉത്ഭൂതമാകുന്ന വൈകാരിക മാനസികാവസ്ഥകൾ, അതുപോലെ ഭാവന, ഇതിനാണ് അയ്യം കാനത്ത് തബിയത്തു സാഹിബുഹ, അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുക രചന രചയിതാവിൻ്റെ വികാരം എന്താണോ, അയാളുടെ മനസ്സിലെന്താണോ അയ്യം കാനത്ത് തബിയത്തു സാഹിബ്, അത് എഴുതുന്ന ആളുടെ മാനസിക തലം, അവൻ്റെ പ്രകൃതി, അദ്ദേഹത്തിൻ്റെ പ്രകൃതം എന്താണോ, എന്ത് തന്നെ ആയിരുന്നാലും ശരി, അത് മഅ ഫസ്ലിൽ അദബി
അനിൽ അഖ്ലാഖി ആ മറ്റൊന്ന് അതിലെന്താണ് മൂല്യബോധത്തിൽ നിന്ന് അഖ്ലാഖ് ചില ഗുണസവിശേഷതകളിൽ നിന്ന് അതായത് സാഹിത്യത്തിനുണ്ടായിരിക്കേണ്ടുന്ന ചേരുവകൾ ഇന്നതായിരിക്കണം സാഹിത്യത്തിൽ ഇന്ന ഇന്ന ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം സാഹിത്യം ഇങ്ങനെ എന്താ പറയുക ഇന്ന ഇന്ന മൂല്യങ്ങളെ പിന്നെ ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതായിരിക്കണം അതുകൊണ്ട് ജനങ്ങളെ തഹദീബിനസ് ജനങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കുക ജനങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ വരുത്തുക ജനങ്ങളെ നല്ലതിലേക്ക് പ്രേരിപ്പിക്കുക അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യങ്ങളൊന്നും ഇതിനാവശ്യമില്ല അഖ്ലാഖിൽ നിന്ന് അത് പൂർണ്ണമാണ് മനുഷ്യനെ സുഖിപ്പിക്കുക മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഫീലിംഗ് എന്താണ് സുഖമായാലും ദുഃഖമായാലും അത്രയും പിന്നെ എന്താ പറയുക ലോലമായി ലളിതമായി മനുഷ്യൻ അനുഭവിക്കുന്ന ഭാവനയും മനുഷ്യൻ്റെ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് റൊമാൻസത്തിൻ്റെ മുഖമുദ്ര അല്ലാതെ അഖ്ല ഒരു അതായത് എന്താ പറയുക ഇൻറ്റഗ്രിറ്റി സാഹിത്യത്തിന് ചില എന്താണ് പ്രതിബദ്ധതകൾ പ്രത്യുന്മുഖ സാഹിത്യം അല്ലെങ്കിൽ പ്രതിബദ്ധ സാഹിത്യം സാഹിത്യം ആൾക്കാരെ നന്നാക്കാനുള്ളത് ഇമാം ഷാഫിയുടെ കവിതയെപ്പോലെയൊക്കെയുള്ള കവിതകൾ അതായത് ആൾക്കാരുടെ സന്മാർഗം ഉണ്ടാക്കാൻ ആൾക്കാരെ ഹിദായത്തിലേക്ക് നയിക്കാൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ സൽഗുണങ്ങളെക്കുറിച്ച് സൽസ്വഭാവം ഉണ്ടാക്കാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുക ഇങ്ങനെയുള്ള മൂല്യബോധം ഉൾച്ചേർക്കുന്നതൊന്നും ആവണമെന്നില്ല സാഹിത്യം സാഹിത്യം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ കാലത്ത് കാണുന്നത് ഇപ്പോൾ റൊമാൻറ്റിസം ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായി കാണാം അതിന് മൂല്യങ്ങളോടല്ല സംസാരിക്കണം മനുഷ്യൻ്റെ ലോല വികാരങ്ങളോടാണ് സംസാരിക്കണം വലുതാ അതുകൊണ്ട് യത്തസിഫ് ഹാദൽ മദ്ഹബ് അതുകൊണ്ട് ഈ മദ്ഹബിനെ സവിശേഷമാക്കുന്നത് അത് തന്നെ വിശദീകരിക്കുന്നത് യത്തസിഫ് ബി ഹാദൽ ഈ ഹാദൽ ഈ മദ്ഹബിനെ റൊമാൻറ്റിസത്തിനെ സംബന്ധിച്ച് അത് അതിൻ്റെ ഗുണസവിശേഷതകളായിട്ട് അതിൻ്റെ സവിശേഷതകളായി നമുക്ക് പറയാൻ കഴിയുന്ന യത്തസിഫ് ഹാദൽ മദ്ഹബ് ഈ മദ്ഹബ് ഈ സ്കൂൾ അതായത് റൊമാൻറ്റിസിസം വിശദീകരിക്കപ്പെടുന്നത് അതിനെ വസഫ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ വിശദീകരണം അതിൻ്റെ ലക്ഷണങ്ങളായി എണ്ണപ്പെടുന്നത് ബി സുഹൂലത്തി സിമ്പിളിസിറ്റിയാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത് സിമ്പിളാണ് എന്നുള്ളതാണ് രണ്ട് എന്താണ് ഫി സുഹൂലത്തി ബി താബീർ എക്സ്പ്രഷൻ വളരെ സിമ്പിളാണ് അതുപോലെ വത്തഫ്കീർ ചിന്തയായാലും ചിന്ത കൊണ്ടായാലും താബീർ എക്സ്പ്രസ് ചിന്തയായാലും എക്സ്പ്രസ് ചെയ്യുന്ന രണ്ടും സഹലായിരിക്കും ബി സുഹൂലത്തി ഫി താബീർ വത്തഫ്കീർ അതുപോലെ വൈത്തലാക്കു നഫ്സ് പൂർണ്ണമായ നഫ്സിനെ അതിൻ്റെ അതിൻ്റെ ഭാവനയുടെ ലോകത്ത് വിഹരിക്കാൻ വിടുക അല്ല സജീയത്തിയ അതിൻ്റെ നൈസർഗിക പ്രകൃതിക്ക് മനുഷ്യൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുക നൈസർഗിക പ്രകൃതിയിൽ അത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനുഷ്യൻ എഴുതാനും അനുവദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തലാക്കു നഫ്സ് അല്ല സജീയത്തിയ അതാണ് അതിൻ്റെ ലക്ഷണം അപ്പോൾ അതുകൊണ്ട് വർറുമാൻതക്കിയ റൊമാൻതക്കിയ എന്ന് പറഞ്ഞാൽ വർറുമാൻസിയ അല്ലെ റൊമാൻസിയ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ റൊമാൻസിയ രണ്ടും അറബിയിൽ രണ്ട് രൂപ റൊമാൻതിക്കിയ എന്നും പറയാറുണ്ട് റൊമാൻസിയ എന്നും പറയുന്നത് രണ്ടും ജാഅത്ത് മിൻ അസ്ലിൻ റൊമാൻസ് റൊമാൻസ് എന്ന വാക്കെന്നാണ് ഈ ഉണ്ടായിരുന്നത് അതാകട്ടെ ലോകത്തിലെ ഇഞ്ചിലീസ് ഇംഗ്ലീഷ് ഭാഷയുള്ള വാക്കാണ് ഒമാനഹാൻ്റെ അർത്ഥം ഖിസ്സ കഥയെന്നാണ് ഔ റിവായ അല്ലെങ്കിൽ നോവൽ എന്നാണ് തത്തള്ളം മനു മുഖാമറാത്തുൻ ആത്തിഫിയ വഖയാലിയ അതായത് ഭാവനയിൽ ആമഗ്നമ ഭാവനയാൽ ഭാവനാസമ്പന്നമായ വൈകാരിക തന്തുലിതമായ മുഖാമറാത്തുകൾ സ്നേഹകഥ പ്രേമകഥകളും സ്നേഹവും പ്രേമവും ഒക്കെ ഉൾക്കൊള്ളുന്ന അതാണ് റൊമാൻസ് നമ്മൾ പറയാം റൊമാൻസ് എന്ന ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രേമം എന്നുള്ളതിനാണ് നമ്മൾ റൊമാൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതേ വിഷയം തന്നെയാണ് അതായത് പ്രേമസംബന്ധിയായ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ റൊമാൻസുമായി ബന്ധപ്പെടുന്നതാണ് നമുക്ക് കേരളത്തിലെ റൊമാൻറ്റിക് കവികളായിട്ട് ഏറ്റവും വലിയ റൊമാൻറ്റിക് കവിയായിട്ട് നമ്മൾ എണ്ണപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴയുടെ ജീവിതത്തിൽ അറിയാലോ മുമ്പ് അതായത് റൊമാൻറ്റിക് കവികളിൽ ഒക്കെ ഒന്നും രണ്ടും അല്ല പ്രേമം പ്രേമം ഉണ്ടാവും പ്രേമം തകരും പുതിയ പ്രേമം ഉണ്ടാകും പ്രേമം ഉണ്ടായാൽ മാത്രം പോരാ ഒരിക്കലും അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പര്യവസായിയായിട്ട് പോകാൻ പാടില്ല റൊമാൻറ്റിക്കുകൾക്ക് ആ പ്രേമം തകരണം അതിൻ്റെ മേലിൽ ആ തകർന്ന പ്രേമത്തെക്കുറിച്ച് പാട്ട് പാടണമൊക്കെയാണല്ലോ അതൊക്കെ ഞാൻ രാമു ഇടയ്ക്ക് പറഞ്ഞാണ് ഇങ്ങനെ വിഹര ക്ലാസ് ഇങ്ങനെ ഭയങ്കര മടുപ്പുളവാക്കുന്നതായി തോന്നുന്നു ദീർഘമായി പോകുന്നു അതുകൊണ്ട് പറഞ്ഞതെന്ന് അപ്പോൾ അതാണ് റൊമാൻസ് അപ്പോൾ ഇതെങ്ങനെ പറഞ്ഞപ്പോൾ ആത്തിഫിയ ഖയാലിയ ആയിട്ടുള്ള മുഖാമറാത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഉള്ള റിവായത്തുകളും കിസ്സകളും ഒക്കെയാണ് എന്നറിയാം ആ പറയാം അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നാണ് റൊമാൻസ് വന്നത് അതും പറയും ഇതുകൂടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്തായാലും ഈ റൊമാൻറ്റിസും കൂടെ പറഞ്ഞിട്ട് ക്ലാസ് നടത്താം ഇന്ന് അല്പം ദീർഘമായിപ്പോയി ബദ ഹാദൽ മദ്ഹബ് ഈ സ്കൂൾ ആരംഭിച്ചത് തസദ്ദറുൽ ഹയാത്തുൽ അദബിയ ഫി ഔറുബ അതായത് യൂറോപ്യൻ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മദ്ഹബ് ഉദയം ചെയ്തത് എപ്പോൾ അവാഹ്റൽ സാമിന് അഷറ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വബ്ബാലഹ ഖിമ്മത്തു ഇസ്തിഹാരിഹി ഇതിൻ്റെ പ്രചാരം അതിൻ്റെ ഉത്തുംഗതയിലെത്തി ഫി നിസ്ഫ് സാമിൻ നിൽക്കർണി താസി അഷർ അതായത് നിസ്ഫ് സാമിൻ ഫി നിസ്ഫ് സാമിൻ നിൽക്കർണി താസി 1980കളിൽ അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ
എൺപതുകൾ 1980s ഇത് അതിൻ്റെ ഏറ്റവും റൊമാൻറ്റിസം അതിൻ്റെ പുഷ്കലകാലം എന്ന് പറഞ്ഞാൽ 1980s 1980s അപ്പോൾ കാന സായിറൻ അലിൽ ക്ലാസിക്ക് അത് ക്ലാസിസത്തെ മുഴുവൻ കടപുഴക്കി എറിഞ്ഞു ക്ലാസിസത്തെ പിടിച്ചുലക്കിക്കൊണ്ടാണ് ലി ഇഖ്റാഖിഹ ഫി സുൻഅത്തി വമുഖാലാത്തിഹ ഫി തഅലീമ അൽഅഖ്ലി വഇംആനിഹ ഫി സിയറി അലാ ഖുത്തത്തുൽ ഖുദമായി. അതായത് എന്താണ് ക്ലാസിസത്തിൻ്റെ പ്രത്യേക ഒന്ന് അലിൽ ക്ലാസിക്ക് ലി ഇഖ്റാഖിഹ ഫി സുൻഅത്തി അതിൻ്റെ നിർമ്മിതിയിലുള്ള കഠിനത. അതായത് ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ക്ലാസിസം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഘടനാ സവിശേഷതകളാൽ ദൃഢമാണ്. ആ ദൃഢതയെ തകർക്കുക എന്ന ലി ഇഖ്റാഖിഹ ഫി സുന്നത്തി. അതുപോലെ മുഖാലാത്തിഹ ഫി തഅലീമിൽ അഖ്ൽ ബുദ്ധിക്ക് ലോജിക്കിന് ഭയങ്കരമായ അമിതമായ പ്രാധാന്യം നൽകുന്നതാണ് ക്ലാസിസത്തിൻ്റെ പ്രത്യേകത. അതൊന്നും റൊമാൻറ്റിസത്തിന് പറ്റൂല. അതുപോലെ ഇംആനിഹ ഫിസിയരി അല ഖുതത്തിൽ ഖുദമ പൂർണ്ണമായും പൗരാണികരായ സാഹിത്യകാരന്മാരെ പദാനുപദം പിന്തുടരുക, തൊട്ട് മുമ്പത്തെ തലമുറയെ ചാണലും ചുവടിലും പിന്തുടരുക എന്നുള്ള ഒരു ശൈലി അതിൻ്റെ രീതി, അതാണ് അതിൻ്റെ പ്രയാണത്തിൻ്റെ സ്വഭാവം. ആ അത്തരത്തിലുള്ള അത് ബൗദ്ധികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, പൗരാണികരെ ബന്ധമായി പിന്തുടരുക, കഠിനമായ നിയമസവിശേഷതകളാൽ വ്യതിരിക്തമാവുക, ഇങ്ങനെയൊക്കെയുള്ള സവിശേഷതകളുള്ള ക്ലാസിസത്തെ അതിൻ്റെ മേലെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സായിറൻ അലൽ ക്ലാസി ക്ലാസിസത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നത്, റൊമാൻറ്റിസം വന്നത്. ഒമിൻ റുവാദി ഹാദൽ മദ്ഹബ് ഫി ഇഞ്ചൽത്തറ. ഇംഗ്ലണ്ടിൽ ഇതിൻ്റെ പ്രോത്ഘാടകരായിരുന്നത് ഷേക്സ്പിയർ ആണ്. ഫിൽക്കർണ സാബിയാഷ് 17-ാം നൂറ്റാണ്ടിൽ ഷേക്സ്പിയറുണ്ട്. വഹുവ ഔവലുമൻ നസജ ഹുയൂത്ത് റൊമാൻറ്റിക്കിയ ഫി മസ്റഹിയാത്തിയ, തൻ്റെ മസ്റഹിയാത്ത് നാടകങ്ങളിൽ റൊമാൻറ്റിസത്തിൻ്റെ നൂലുകൾ ഇഴകോർത്തത് ആദ്യമായി ആരാണ്, ഷേക്സ്പിയറാണ്. അല്ലത്തി ഹല്ല ലഫിഹ, അതിൽ അദ്ദേഹം അതിലെ പ്രത്യേകത എന്താണ്, അദ്ദേഹം അതിൽ ഷേക്സ്പിയർ നാടകങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, മനുഷ്യ മനസ്സിൻ്റെ ചിന്തകൾ അല്ലെല്ലാം ഈ ക്ലാസിസത്തിൽ ഇപ്പോൾ മനുഷ്യ മനസ്സ് ഒരു അലക്കി തേച്ച ഷർട്ട് പോലെയാണ്, ഇസ്തിരിയിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക കഞ്ഞിമുക്കി പിഴിഞ്ഞ് ഇസ്തിരിയിട്ട് തേച്ചെടുത്ത ഒടിവുകളില്ലാത്ത പിന്നെ മടക്കുകളില്ലാത്ത ഒരു സാഹിത്യ രാഷ്ട്രീയക്കാർ പിന്നെ കഞ്ഞി മുക്കിയ കതറിടുന്ന പോലെ വടി പോലെ നിൽക്കുന്നത് വടിവൊത്തതാണ് ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ പ്രത്യേകത. എന്നാൽ റൊമാൻറ്റിസം എന്ന് പറഞ്ഞാൽ മനോഹരമായ ലോലമായ ഒഴുകിപ്പരക്കുന്ന ചെറിയ പിന്നെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള വസ്ത്രങ്ങൾ വളരെ നേരിയ ഒഴുകിയ വലിയ നിബന്ധനകളൊന്നുമില്ല, അങ്ങനെ തേച്ചൊടുക്കി ഒടുക്കണമെന്നില്ല, ഓരോരുത്തർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യം എന്ത് തരം വസ്ത്രം ധരിക്കണം എന്ന് തോന്നുന്നു. അതാണ് അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, ഇതാണ് ശരിക്കും റൊമാൻറ്റിസിസം. അപ്പോൾ അദ്ദേഹം ഷേക്സ്പിയറാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ഈ റൊമാൻറ്റിസത്തിൻ്റെ ഇഴകോർത്തത്. കാരണം എന്താണ്, അല്ലത്തി ഹല്ലലഫിഹ അന്നഫ്സുൽ ഇൻസാനിയ, അദ്ദേഹം അതിൽ മനുഷ്യ മനസ്സിനെ നഫ്സുൽ ബഷരിയ മാനവി മനുഷ്യ മനസ്സിനെയാണ് അതിൽ നട ഇപ്പോൾ മാക്ബത്തായാലും പിന്നെ ജൂലിയസ് സീസർ ഈ നാടകങ്ങളിലൊക്കെ ഒരുപാട് ക്ലൈമാക്സ് ആൻറ്റി ക്ലൈമാക്സ് അതിൽ, അതായത് നല്ലവരും ചീത്തവരുമായ മനുഷ്യന്മാരുടെ ഒരു സമ്മിശ്രമായ ലോകമാണ് ജീവിതം. അത് കൊട്ടാരത്തിലായാലും പൊതുജീവിതത്തിലായാലും അങ്ങയുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയുള്ള, അപ്പോൾ അതിൽ പ്രേമമുണ്ട്, വിരഹമുണ്ട്, പ്രതികാരമുണ്ട്, അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ ഗുണസവിശേഷതകളും അടങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. സുമ തജസ്സദത്ത് ഫി അമൽ ഷായറൈൻ വേർഡ്സ്വർത്ത്, പിന്നീട് ഇംഗ്ലീഷിൽ പോയട്രിയിൽ കാണാവുന്ന വേർഡ്സ്വർത്താണ്. അതുപോലെ കൂൾറിഡ്ജ്, ഇവരൊക്കെ അറിയപ്പെടുന്ന ആദ്യത്തെ രണ്ട് റൊമാൻറ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ വേർഡ്സ്വർത്തും കൂൾറിഡ്ജുമാണ്. ഇതാണ് റൊമാൻറ്റിസത്തിൻ്റെ വജദൽ ഉദബാ ഉൽ അറബ് ഫി ഹദൽ മദ്ഹബ്, ഈ മദ്ഹബിലെ സാഹിത്യകാരന്മാർ കാണാം. അല്ലദീ യതമയ്യസു ബിസ്സൗറത്തി അലാ കുല്ലി അഷ്കാലിൽ ളുൽമി വൽ ഹിർമാൻ, എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ ഹിർമാൻ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാ അതിക്രമങ്ങൾക്കും, മനുഷ്യൻ്റെ പൊതുസമൂഹത്തെ അതിക്രമിച്ച് മേൽ കൈയടക്കി വച്ചിരിക്കുന്ന എല്ലാ അധികാരശക്തികൾക്കുമെതിരെ എല്ലാ കുല്ലി അഷ്കാലിൽ ളുൽമി വൽ ഹിർമാൻ, എല്ലാ നിയന്ത്രണങ്ങളുടെയും എല്ലാം അതിക്രമങ്ങളുടെയും രൂപഘടനകൾക്കെതിരെ ഉള്ള ഒരു വിപ്ലവമായിട്ടാണ് ഈ മദ്ഹബിനെ മദ്ഹബ് വ്യതിരിക്തമാകുന്നത്. അപ്പോൾ വജദൽ ഉദബാ അർബ ഫി ഹാദൽ മദ്ഹബ്, ഈ മദ്ഹബ് ഈ സാഹിത്യ പ്രവണത ഉൾക്കൊള്ളുന്ന സാഹിത്യകാരന്മാർ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ യതമയ്യസു, ഈ സാഹിത്യ പ്രവണത വ്യതിരിക്തമാകുന്നത് ബിസൗറത്തി അലാ കുല്ലി അഷ്കാലിൽ ളുൽമി വൽ ഹിർമാൻ, എല്ലാ നിയന്ത്രണങ്ങളുടെയും എല്ലാം മേധാശക്തികളുടെയും രൂപങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ മേൽ വിപ്ലവം നടത്തിക്കൊണ്ടാണ് ഇതിനെ ഇത് വരുന്നത്. മുതനഫിസൻ, അത് ആ ജീവശ്വാസം വലിക്കുന്നത് യു അബ്ബിറൂന മിൻ ഖിലാലിഹി, മുതനഫിസൻ യു അബ്ബിറൂന മിൻ ഖിലാലിഹി, അവർ വളരെ
ഒരു ആശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായുശ്വസിച്ചുകൊണ്ട് യുഅബ്ബിറൂന മിൻ ഖിലാലി, അതിനിടയിലൂടെ അവർ അവതരിപ്പിക്കുന്നു. കമ യജീഷു ഫി സുദൂരി, എന്താണോ അവരുടെ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന മിൻ ലീക്കിൻ, അതിൻ്റെ എടുക്കമായാലും അവരനുഭവിക്കുന്ന പാരന്തരം, അവരോടുന്ന പ്രയാസത്തെക്കുറിച്ചായാലും, അതുപോലെ വൻ ആമാലിൻ, അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും, ക്ഷോഭിഹിം, ആ ജനതയുടെ താൻ ഉൾക്കൊള്ളുന്ന ജനതയുടെ ആഗ്രഹങ്ങളും സാഫല്യങ്ങളെക്കുറിച്ചും, അവരുടെ നഷ്ടത്തെക്കുറിച്ചും, അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും, അവരുടെ നഷ്ട ലോകത്ത് അവരുടെ നഷ്ടമായ, അവരിൽ അവരെ നിരാശപ്പെടുത്തിയ വസ്തുക്കളെക്കുറിച്ചും, അവരിൽ വീണ്ടും നിലനിൽക്കുന്ന പ്രതീക്ഷയെക്കുറിച്ചും, അവരുടെ മോഹങ്ങളെക്കുറിച്ചും ഒക്കെ സുദൂരി മിൻ ലീക്കിൻ വാൻ ആമാലി ഷുഊബിഹിം ഫിൽ ഹുറിയത്തി, തൻ്റെ ജനത സ്വാതന്ത്ര്യത്തെ മോഹിക്കുന്ന ജനത, ഫിൽ ഹുറിയ, പൂർണ്ണതന്ത്ര സ്വാതന്ത്ര്യം, സമൂഹത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ, അതുപോലെ വൽ ഐഷ് കരീം, അതായത് ആദരപൂർണമായ, അതായത് അഭിമാനം, ആത്മാഭിമാനം നിലനിൽക്കുന്നൊരു ജീവിതം, അതായത് പലപ്പോഴും ഇവരൊക്കെ പലരും ദരിദ്രരായിരുന്നു, അവർക്ക് സമൂഹം ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന വരേണ്യന്മാരുടെ ഇടയിൽ ജീവിതം അഴിമുട്ടിപ്പോയ ആൾക്കാരാണ്. അപ്പോൾ ആത്മാഭിമാനം നൽകുന്ന അൽഐഷുൽ കരീം എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിൽ കൈനീട്ടാത്ത ജീവിതം, ഇതൊക്കെ അവരുടെ സമൂഹത്തിന് വേണ്ടി ഒരു സ്വപ്നം കാണാം. അതായത് അടിമകളാക്കി വിൽക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൻ്റെ ആശയവും സാക്ഷാത്കാരവുമായി റൊമാൻറ്റിക്കുകൾ പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു ചുറ്റുപാട്. അതാണ് വൽ ഐഷുൽ കരീം. അതുപോലെ വൽ അദിൽ, നീതിപൂർവമായൊരു ലോകം, വൽ മുസാവാത്ത്, എല്ലാവരെയും തുല്യമായി കാണുന്നത്. ഇങ്ങനെ ഉദാത്തമായൊരു ലോകത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവരാണ് റൊമാൻറ്റിക്. അതുകൊണ്ട് തന്നെ 80s മാത്രമല്ല, അതിന് തുടർന്നും ലോകത്തെ എവിടെയൊക്കെ പാരതന്ത്ര്യം അനുഭവിക്കുന്നു അവിടെയെല്ലാം കവികളും എഴുത്തുകാരും എല്ലാം കൂടുതൽ ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുന്നത് അവരുടെ ആശയങ്ങളെയും അഭിലാഷങ്ങളെയും എഴുതി പ്രതിഫലിപ്പിക്കുന്നവർ, തങ്ങളുടെ ആശയങ്ങളെയും അഭിലാഷങ്ങളെയും പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നവരാണ് എഴുത്തുകാർ എന്ന നിലയിലാണ്, പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് പോയറ്റുകൾ എന്ന നിലയിലാണ് അവർ സർവാംഗീകൃതരായ സ്വീകരിക്കപ്പെട്ടവരായത്. അപ്പോൾ ഈ തരത്തിൽ മൂന്ന് സ്കൂളുകളെ നമ്മൾ പരിചയപ്പെടുത്തി. ഇന്ന് പിന്നിപ്പോൾ നമ്മൾ പറയുന്നില്ല, ഇനി വാക്കേയ മറ്റൊരു ട്രെൻഡാണ്, അത് കുറച്ചുകൂടെ ലേറ്റൻ്റായിട്ടുള്ള, കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള ട്രെൻഡാണ്, അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം. നമ്മളിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് ടൈമിൽ വരിക, ചോദിക്കുക, ഇൻഷാല്ലാ ഞാൻ വിശദീകരിച്ചുതരാം. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.